Today's topic is nucleophilic substitution reactions. First of all, what is nucleophilic substitution reaction? A substitution reaction in which the attacking reagent is a nucleophile. That is a substitution reaction. That is attacking reagent ennu parayunnathu endayirikkum nucleophile aayirikkum. Nucleophile ennal nucleus 11 group. Nucleus 11 adayathu positive charge ne ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പ്. അപ്പോൾ ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ പെയർ ഇലക്ട്രോൺസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതിൽ അറ്റാക്കിംഗ് റിയേജൻ്റ് ഒരു ന്യൂക്ലിയോഫൈലായിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇതിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആൽക്കിൽ ഹാലൈഡ്സ് അതായത് ആൽക്കിൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പം ആർ എക്സ് ഹാലജൻസ് ഏതൊക്കെയാണ്? എഫ്, സി എൽ, ബി ആർ, ഈ ഗ്രൂപ്പ്സ് എക്സെട്ര, ഇത് ഇവയാണ് എന്ത് ഹാലജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. സോ ആൽക്കിൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ ബോണ്ടും അതേപോലെ ഹാലജൻ ബോണ്ടും വരും. അപ്പോൾ ആൽക്കിൽ ഹാലൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാലജൻസ് ഹൈലി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെൻസ് ആണ്. സോ ഈ ബോണ്ട് എന്ന് പറയുന്നത് പോളാർ ബോണ്ടാണ്. അതായത് ഹാലജൻസിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അതുകൊണ്ട് ഇത് പോളാർ ബോണ്ടാണ്. ഈ ബോണ്ടിന് പോളാർ നേച്ചറുണ്ട്. സോ ഈ ആൽക്കിൽ ഹാലൈഡ്സ് എന്ത് ചെയ്യുന്നു? ഈ പൊളാരിറ്റി കാണിക്കുന്നതുകൊണ്ട് ഒരു ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ പോസിറ്റീവ് ചാർജായിട്ടുള്ള കാർബണിനെ അറ്റാക്ക് ചെയ്യും, എന്നിട്ട് ഹാലൈഡ് അയോൺസിനെ റീപ്ലേസ് ചെയ്യും. ന്യൂക്ലിയോഫൈൽ അതായത് വീക്കായിട്ട് ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താണ്, അതിൽ സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈല് വീക്കർ ന്യൂക്ലിയോഫൈലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹാലജന് ആൽക്കൈൽ ഹാലൈഡ്സ് എടുക്കുമ്പം ഈ ഹാലൈഡ് അയൺസിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈല് വന്നാൽ അത് എന്ത് ചെയ്യും? ഈ കാർബണുമായിട്ട് ബോണ്ട് മേക്ക് ചെയ്യും, ഹാലൈഡ് അയൺസിനെ അത് ഡിസ്പ്ലേസ് ചെയ്യും. സോ ന്യൂക്ലിയോഫൈല് എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യും, ദെൻ ഹാലജൻ ഗ്രൂപ്പ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. സോ എന്ത് കിട്ടും? പ്രോഡക്റ്റായിട്ട് ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് പ്രോഡക്റ്റായിട്ടും കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഇറ്റ്സ് എ ന്യൂക്ലിയോഫൈൽ ദിസ് ഈസ് ദ ആൽക്കൈൽ ഹാലൈഡ്. Then this is the product. This is the leaving group. Nucleophile, alkyl halide, product, leaving group. So ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് ഒരു എക്സാമ്പിളാണ്. ആൽക്കിൽ ഹാലൈഡ്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? അതായത് പോളാർ നേച്ചറുണ്ട്, ആ ബോണ്ട് അല്ലെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്, എന്ത് ഹാലജൻസ്. സോ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും, അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഈ പോസിറ്റീവ് ചാർജിലേക്ക് സ്ട്രോങ്ങർ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പം എന്ത് ചെയ്യും? ഈ ഹാലൈഡ് അയൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ലീവ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ദ മെക്കാനിസം. ടു ടൈപ്പ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. SN1 റിയാക്ഷൻ, അതേപോലെ SN2 റിയാക്ഷൻ. SN1 റിയാക്ഷൻ എന്നാൽ യൂണി മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്.
അതായത് ഒരു സബ്സ്ട്രേറ്റും ഒരു ന്യൂക്ലിയോഫൈലും റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എസ് എൻ വൺ റിയാക്ഷനിൽ അതിൻ്റെ ആ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഈ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് ഇത് എസ് എൻ വൺ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണ് എസ് എൻ ടു റിയാക്ഷൻ, ദാറ്റ് ഈസ് ബൈ മോളിക്യുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ബൈ മോളിക്കുലാർ, അപ്പോൾ ഇതിൽ ഈ ബയോമോളിക്കുലാർ റിയാക്ഷൻസിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയും അതേപോലെ ന്യൂക്ലിയോഫൈൽ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയും അതേപോലെ ന്യൂക്ലിയോഫൈൽ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എന്ത് എസ് എൻ ടു റിയാക്ഷൻ എന്ന് പറയുന്നത്. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഇസ് കോൾഡ് എസ് എൻ വൺ റിയാക്ഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എസ് എൻ വൺ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നോ വി വിൽ ഡിസ്കസ് അബൌട്ട് ദി എസ് എൻ വൺ റിയാക്ഷൻ. എസ് എൻ വൺ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ യൂണി മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. യൂണി മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ വാട്ട് ഈസ് യൂണി മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? A nucleophilic substitution reaction which is kinetically of first order is known as a unimolecular nucleophilic substitution reaction or SN1 reaction. അതായത് കൈനറ്റിക്കലി ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് എന്ത് യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൈനറ്റിക്കലി ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം റിയാക്ഷൻസിൽ ഒരു സബ്സ്ട്രേറ്റും ഉണ്ട് അതേപോലെ ന്യൂക്ലിയോഫൈലും ഉണ്ട്. പക്ഷേ ബട്ട് എസ് എൻ വൺ റിയാക്ഷൻ എന്നാൽ അത് റേറ്റ് റിയാക്ഷൻ്റെ റേറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്. അതായത് ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഈ റിയാക്ഷൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്കെങ്ങനെ എഴുതാം, റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. അപ്പോൾ റേറ്റ് ലോ നമുക്ക് എങ്ങനെ എഴുതാം, റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് ആൻ എസ് എൻ വൺ റിയാക്ഷൻ. ടെറിഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡും ഒ എച്ച് മൈനസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ടെറിഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ഇവിടെ ടെറിഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് സബ്സ്ട്രേറ്റ് ആണ്, ഒ എച്ച് മൈനസ് ന്യൂക്ലിയോഫൈലാണ്, ടെറിഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ആണ് പ്രോഡക്റ്റ്, ലീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബി ആർ മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ലോ എങ്ങനെയായിരിക്കും? റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ റേറ്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എസ് എൻ വൺ റിയാക്ഷൻ ആണ്, ഡിപ്പെൻഡ് ഓൺലി കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. സോ വി ക്യാൻ റൈറ്റ് കെ സി കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. ഇവിടെ സബ്സ്ട്രേറ്റ് ഏതാണ്? ടെറിഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ദ റേറ്റ് ലോ ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ഇതാണ് എസ് എൻ വൺ റിയാക്ഷൻ എന്നാൽ. എസ് എൻ വൺ റിയാക്ഷൻ എന്നാൽ യൂണി മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അങ്ങനെ പറയാൻ കാരണം ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് ഡിപ്പെൻഡ് ചെയ്യും, അതായത് റിയാക്ഷൻ റേറ്റ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ റിയാക്ഷൻ്റെ മെക്കാനിസം ഒന്ന് നോക്കാം. എസ് എൻ വൺ റിയാക്ഷൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. ടു സ്റ്റെപ്പ് പ്രോസസ്സാണ് എസ് എൻ വൺ മെക്കാനിസം. ഈ നമ്മൾ മുകളിൽ കൊടുത്ത ഈ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ സബ്സ്ട്രേറ്റ് ടെറിഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആണ്. ആദ്യ സ്റ്റെപ്പിൽ നടക്കുന്നത് ഹെറ്ററോലിറ്റിക് ഫിഷൻ ഓഫ് ദി കാർബൺ ഹാലജൻ ബോണ്ട്. ഇവിടെ കാർബൺ ഹാലജൻ ബോണ്ട് എന്ന് പറയുന്നത് സി ബി ആർ അല്ലേ. ഇതിൻ്റെ ഹെറ്ററോലിറ്റിക് ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഹെറ്ററോലിറ്റിക് ഫിഷൻ, ഹോമോലിറ്റിക് ഫിഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹെറ്ററോലിറ്റിക് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇലക്ട്രോണും ഒരാറ്റം എടുക്കും, അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സി ബി ആർ ബോണ്ടിൻ്റെ ബ്രേക്കേജ് ആണ്.
ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്ത് കിട്ടും? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അതായത് നമുക്കൊരു കാറ്റയോൺ കിട്ടും, കാർബോ കാറ്റയോൺ ആണ് കിട്ടുന്നത്. ടെറിഷറി ബ്യൂട്ടൈൽ കാറ്റയോണ് ഫോം ചെയ്യും. ഈ റിയാക്ഷൻ വെരി സ്ലോ റിയാക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഇതാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്ലോ റിയാക്ഷൻ ആണ്. അതായത് ടെറിഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് നമ്മുടെ സബ്സ്ട്രേറ്റ്, ഇവിടെ ഫസ്റ്റ് ഹെറ്ററോലിറ്റിക് ഫിഷൻ ഓഫ് ദി സി ബി ആർ ബോണ്ട്. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. അപ്പോൾ എസ് എൻ വൺ റിയാക്ഷനിൽ ഫസ്റ്റ് എന്താണ്, ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. എസ് എൻ വൺ റിയാക്ഷനിൽ ആദ്യമായിട്ട് എന്താണ് റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് ദി കാർബോ കാറ്റയോൺ വിത്ത് ന്യൂക്ലിയോ ഫൈൽ. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോ കാറ്റയോൺ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? റാപ്പിഡ്ലി റിയാക്ട് വിത്ത് ദി ന്യൂക്ലിയോ ഫൈൽ. ഇവിടെ ന്യൂക്ലിയോ ഫൈൽ ആരാണ്? ഒ എച്ച് മൈനസ് ആണ്. സോ ടെറിഷറി ബ്യൂട്ടൈൽ കാറ്റയോൺ ഒ എച്ച് മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ടെറിഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ ഫോം ചെയ്യും. ഇതാണ് എസ് എൻ വൺ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് എസ് എൻ വൺ റിയാക്ഷൻ, ഇതിൻ്റെ മെക്കാനിസം ഇതാണ്. അപ്പം ഇതിലെന്താ സംഭവിക്കുന്നത്? ടു സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. കാർബൺ ഹാലജൻ ബോണ്ട്, അതായത് സബ്സ്ട്രേറ്റിലെ കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹെറ്ററോലിറ്റിക് ഫിഷൻ ആണ് നടക്കുന്നത്. ഹെറ്ററോലിറ്റിക് ഫിഷൻ വഴി എന്താണ് കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോണും ന്യൂക്ലിയോ ഫൈലും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോ കാറ്റയോൺ ഫോർമേഷൻ ആണ്. ഇറ്റ് ഇസ് എ സ്ലോ പ്രോസസ്. ഓക്കെ, ദിസ് ഇസ് ദ മെക്കാനിസം ഓഫ് ദി എസ് എൻ വൺ റിയാക്ഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ടിവിറ്റി ഇൻ ദ എസ് എൻ വൺ റിയാക്ഷൻസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. മൂന്ന് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, നേച്ചർ ഓഫ് ദി സബ്സ്ട്രേറ്റ്, ദെൻ നേച്ചർ ഓഫ് ദി ന്യൂക്ലിയോ ഫൈല്, ദെൻ നേച്ചർ ഓഫ് ദി സോൾവെൻറ്റ്. ഫസ്റ്റ് നമുക്ക് നേച്ചർ ഓഫ് ദി സബ്സ്ട്രേറ്റ് നോക്കാം. സബ്സ്ട്രേറ്റിൻ്റെ നേച്ചർ നോക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആൽക്കൈൽ ഹാലൈഡിൻ്റെ നേച്ചർ നോക്കണം, അതേപോലെ ലീവിങ് ഗ്രൂപ്പിൻ്റെ നേച്ചർ നോക്കണം. അതിൽ ആൽക്കൈൽ ഹാലൈഡ് നോക്കുമ്പം ഏതിനാണ് കൂടുതൽ റിയാക്ടിവിറ്റി? ടെറിഷറി ആണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ നോക്കാം. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി, ദെൻ പ്രൈമറി, ലാസ്റ്റ് മീഥൈൽ ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ റിയാക്ഷൻ ടു സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് അതായത് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോ കാറ്റയോൺ ഫോർമേഷനാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോ കാറ്റയോൺ എന്ന് പറയുന്നത് ഏതാണ്? ടെർഷ്യറി കാർബോ കാറ്റയോൺ ആണ്. അതുകൊണ്ട് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡിനാണ്, അതായത് ടെർഷ്യറി കാർബോ കാറ്റയോൺ സ്റ്റേബിൾ ആയതുകൊണ്ട് അത് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡാണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി നേച്ചർ ഓഫ് ലീവിങ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലീവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ്, നമ്മൾ ഹാലൈഡിൻ്റെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ കാർബൺ ഹാലജൻ ബോണ്ട് വീക്ക് ആയിട്ടുള്ളത്. ഹാലൈഡ്സിന് ഓരോന്ന് എടുക്കുകയാണെങ്കിലും കാർബൺ സി എക്സ് ബോണ്ട് ഏതിനാണ് ഏറ്റവും വീക്കായിട്ടുള്ളത് അതിനായിരിക്കും എന്ത് പെട്ടെന്ന് ലീവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വീക്കായിട്ടുള്ള ബോണ്ട് ഫോം ചെയ്യുന്നത് സി ഐ ആണ്. ദെൻ ബി ആർ, സി എൽ, എഫ്, ഇതാണ് ഓർഡർ. അപ്പോൾ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നേച്ചർ ഓഫ് ലീവിങ് ഗ്രൂപ്പിനനുസരിച്ചിട്ട് ആൽക്കൈൽ ഹാലൈഡിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് ആർ എഫ് ഏറ്റവും കുറവ്, ദെൻ ആർ സി എൽ, ദെൻ ആർ ബി ആർ, ദെൻ ആർ ഐ. ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആൽക്കൈൽ അയോഡൈഡാണ്. നെക്സ്റ്റ് പറയുന്നത് നേച്ചർ ഓഫ് ദി ന്യൂക്ലിയോ ഫൈല്. ന്യൂക്ലിയോ ഫൈല് നമുക്കറിയാം ഈ റിയാക്ഷൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ്. ന്യൂക്ലിയോ ഫൈലിൻ്റെ കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോ ഫൈലിൻ്റെ നേച്ചർ റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല.
പിന്നെ വരുന്നത് സോൾവെൻ്റ് ആണ് നേച്ചർ ഓഫ് ദി സോൾവെൻ്റ് നമുക്കറിയാം പോളാർ സോൾവെൻ്റ് അപ്രോട്ടിക് പ്രോട്ടിക് അങ്ങനെ ഒരു സോൾവെൻ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട് ഇതിൽ പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഈ റിയാക്ഷന് റേറ്റ് ഇൻക്രീസ് ചെയ്യും പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിയാക്ടിവിറ്റി ഇൻ ദി എസ് എൻ വൺ റിയാക്ഷൻസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് നേച്ചർ ഓഫ് ദി സബ്സ്ട്രേറ്റ് അതിൽ ആൽക്കൈൽ ഹാലൈഡും വരും ലീവിങ് ഗ്രൂപ്പും വരും ആൽക്കൈൽ ഹാലൈഡിൻ്റെ ആണെങ്കിൽ ടെറിഷറി സെക്കൻഡറി പ്രൈമറി ദെൻ മീഥൈൽ ആൽക്കൈൽ ഹാലൈഡ് അതാണ് ഓർഡർ നേച്ചർ ഓഫ് ലീവിങ് ഗ്രൂപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ അതിൽ ആർ ഐക്കാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് അതേപോലെ ന്യൂക്ലിയോഫൈൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സോൾവെൻ്റ് പോളാർ പ്രോട്ടിക് സോൾവെൻ്റ് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ദി റിയാക്ഷൻ നെക്സ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് എസ് എൻ വൺ റിയാക്ഷൻ നമുക്കറിയാം എസ് എൻ വൺ റിയാക്ഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റിയോൺ ബൈ ഹെറ്ററോലിറ്റിക് ക്ലീവേജ് ഓഫ് സി എക്സ് ബോണ്ട് ഓർ കാർബൺ ഹാലജൻ ബോണ്ട് കാർബൺ ഹാലജൻ ബോണ്ടിൻ്റെ ഹെറ്ററോലിറ്റിക് ക്ലീവേജ് മൂലം കാർബോകാറ്റിയോൺ ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ ദിസ് കാർബോകാറ്റിയോൺ ഹാസ് പ്ലാനാർ സ്ട്രക്ചർ ഡ്യൂ ടു ദ എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ദിസ് കാർബണ് എസ് പി ടു ഹൈബ്രിഡൈസേഷൻ ആണ് സോ ഇറ്റ് ഹാസ് പ്ലാനാർ സ്ട്രക്ചർ സോ ന്യൂക്ലിയോഫൈലിൻ രണ്ട് സൈഡിൽ നിന്നും അതായത് ഫ്രണ്ട് സൈഡിൽ നിന്നും അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ ഈക്വൽ പോസിബിലിറ്റി ആണ് ഉള്ളത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സോറി ബി ആർ ആണെന്ന് വെക്കുക ഹെറ്ററോലിറ്റിക് ക്ലീവേജ് നടന്നു ദെൻ ഇവിടെ പോസിറ്റീവ് ചാർജായി ബി ആർ പോയി അപ്പോൾ എന്താണ് ബാക്ക് സൈഡിൽ നിന്നും ന്യൂക്ലിയോഫൈലിന് അറ്റാക്ക് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡ് സെയിം സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ന്യൂക്ലിയോഫൈൽ ഈ കാർബോകാറ്റയോണിനെ അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈക്വൽ പോസിബിലിറ്റി ആണ് ഉള്ളത് സോ ഫ്രണ്ട് സൈഡ് അറ്റാക്കും അതേപോലെ ബാക്ക് സൈഡ് അറ്റാക്കും ഈക്വൽ പോസിബിലിറ്റി ആയതുകൊണ്ട് നമുക്ക് പറയാം ഇപ്പോൾ കൺസിഡർ റിയാസ്യം ചെയ്യാം ഫ്രണ്ട് സൈഡിലൂടെയാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ അതായത് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആയിരിക്കും നമ്മളെ പ്രോഡക്റ്റിന് ഉണ്ടാവുക റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ സെയിം കോൺഫിഗറേഷൻ ഇതേപോലെ ബി ആർ മാറി ജസ്റ്റ് ഇവിടെ ഒ എച്ച് വരാണെങ്കിൽ സെയിം കോൺഫിഗറേഷൻ ഫ്രണ്ട് സൈഡിൽ നിന്നാണെങ്കിൽ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് പ്രൊഡക്റ്റിനും സബ്സ്ട്രേറ്റിൻ്റെ കോൺഫിഗറേഷൻ അതേപോലെ തന്നെയാണ് എന്തുണ്ടാവുക പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ടാവുക അപ്പം നമ്മൾ പറയാം റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നാണ് ഇനി ബാക്ക് സൈഡ് അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവേഷൻ ഓഫ് കോൺഫിഗറേഷൻ ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ ഇൻവേഷൻ സംഭവിച്ചിട്ടുള്ളതായിരിക്കും ബാക്ക് സൈഡ് എന്നാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇൻവേഷൻ ആയിരിക്കും അപ്പോൾ ഫ്രണ്ട് സൈഡ് അറ്റാക്കും അതേപോലെ ബാക്ക് സൈഡ് അറ്റാക്കും രണ്ടിനും ഈക്വൽ പോസിബിലിറ്റി ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ റിട്ടൻഷൻ ഓഫ് ദി കോൺഫിഗറേഷൻ അതായത് റിട്ടൻഷൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ കോൺഫിഗറേഷൻ ഇൻവേഷൻ ഫോമിലുള്ളതും കിട്ടും അതായത് രണ്ടും ഈക്വലായി കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു റെസിമിക് മിക്സറാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്നാൽ എക്സ്പെരിമെൻ്റലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇൻവേഷൻ പ്രോഡക്റ്റ് ആണ് റിട്ടൻഷൻ പ്രോഡക്റ്റിനേക്കാളും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് അതായത് കൂടുതലായിട്ട് ഇൻവേഷൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് രണ്ടും ഈക്വലായിട്ടൊരു റെസിമിക് മിക്സ്ചർ അല്ല പകരം ഇൻവേഷൻ പ്രോഡക്റ്റ് കൂടുതലുള്ളതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ നോക്കുക എന്തുകൊണ്ടാണ് ഇൻവേഷൻ പ്രോഡക്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ടു ബ്രോമോ ഒക്ടീൻ ആണിത് ദെൻ ഇത് ഹെറ്ററോലിറ്റിക് ക്ലീവേജ് നടന്നു ടു ബ്രോമോ ഒക്ടെയിന്
ഇതിന്റെ ഹെറ്ററോലൈറ്റിക് ക്ലീവേജ് നടന്നു ഹെറ്ററോലൈറ്റിക് ക്ലീവേജ് നടന്നിട്ട് ഇവിടെ കാർബോ കാറ്റയൻ ഫോം ചെയ്ത് ബി ആർ മൈനസ് അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹെറ്ററോലൈറ്റിക് ക്ലീവേജ് നടന്നിട്ടുണ്ടെങ്കിലും ഡ്യൂ ടു ദ ഓപ്പോസിറ്റ് ചാർജസ് ദർ എക്സിസ്റ്റ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അപ്പോൾ ഇതിനെ പറയുന്നത് അയോൺ പെയർ എന്നാണ് പറയുന്നത് ഈ ഒരു കണ്ടീഷനിൽ കാർബോ കാറ്റയണും ലീവിംഗ് ഗ്രൂപ്പും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പെയറിനെ പറയുന്നതാണ് അയോൺ പെയർ എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ ന്യൂക്ലിയോഫൈൽ ബാക്ക് സൈഡ് അറ്റാക്ക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് അറ്റാക്ക് പോസിബിൾ അല്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ബി ആർ മൈനസ് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൊണ്ട് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടില്ല ദെൻ ബാക്ക് സൈഡ് അറ്റാക്ക് നടന്നിട്ട് കോമ്പൗണ്ടായിട്ട് ന്യൂക്ലിയോഫൈല് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇൻവേർഷൻ പ്രോഡക്റ്റ് കിട്ടും ഇവിടെ ഇൻവേർഷൻ പ്രോഡക്റ്റ് കിട്ടും അത് ഫസ്റ്റ് ഹെറ്ററോലൈറ്റിക് ക്ലീവേജ് നടന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഓൺലി ബാക്ക് സൈഡ് അറ്റാക്ക് ഇസ് പോസിബിൾ സോ വി വിൽ ഗെറ്റ് ഇൻവേർഷൻ പ്രോഡക്റ്റ് ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ഇസ് നോട്ട് പോസിബിൾ ദെൻ അയോൺ പെയർ ഡിസോസിയേഷൻ ദിൻ ഈ അയോൺ പെയർ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു കാർബോ കാറ്റയോൺ ആയിട്ടും വി ആർ മൈനസ് ആയിട്ടും ദിസ് ടൈം ടു സൈഡ് അറ്റാക്ക് ഇസ് പോസിബിൾ ഫ്രണ്ട് സൈഡും അതേപോലെ ബാക്ക് സൈഡും ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഈക്വൽ പോസിബിലിറ്റിയാണ് അപ്പോൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റും കിട്ടും അതായത് ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇൻവേർഷൻ പ്രോഡക്റ്റും കിട്ടും അതേപോലെ ഫ്രണ്ട് സൈഡ് അറ്റാക്ക് ചെയ്യുമ്പോൾ റിട്ടൻഷൻ പ്രോഡക്റ്റും കിട്ടും അപ്പോൾ ഇതിൽ ഇൻവേർഷൻ പ്രോഡക്റ്റ് ഉണ്ടാവാൻ രണ്ട് പോസിബിലിറ്റി ഉണ്ട് റിട്ടൻഷൻ പ്രോഡക്റ്റ് ഉണ്ടാവാൻ ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ അപ്പോൾ മേജറായിട്ട് ഏതാണ് ഉണ്ടാവുന്നത് ഇൻവേർഷൻ പ്രോഡക്റ്റാണ് അതുകൊണ്ടാണ് നമുക്ക് റിയാക്ഷൻ റെസിമിക് മിക്സറല്ല മറിച്ച് ഇൻവേർഷൻ പ്രോഡക്റ്റ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം ജസ്റ്റ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അയോൺ പെയറിൻ്റെ എക്സിസ്റ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അയോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അയോൺ പെയർ എന്താണ് നമുക്കറിയാം എസ് എൻ വൺ റിയാക്ഷനിൽ ആദ്യം നടക്കുന്നത് ഹെറ്ററോലൈറ്റിക് ക്ലീവേജ് ഓഫ് ദി കാർബൺ ഹാലജൻ ബോണ്ടാണ് ആ ക്ലീവേജ് നടന്ന് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു ഹാലൈഡ് അയോൺ ആയിട്ട് റിമൂവ് ലീവ് ചെയ്യുന്നു കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു ഹാലൈഡ് അയോൺ ആയിട്ട് ലീവ് ചെയ്യുന്നു സോ പെട്ടെന്ന് തന്നെ ഹാലൈഡ് അയോൺ ലീവ് ചെയ്യുന്നില്ല അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മൾ അയോൺ പെയർ എന്ന് പറയുന്നത് ഈ കേസിൽ ഈ ഒരു ടൈമിൽ ബാക്ക് സൈഡ് ന്യൂക്ലിയോഫൈലിന് ബാക്ക് സൈഡ് അറ്റാക്ക് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഫ്രണ്ട് സൈഡിനെ എന്ത് ചെയ്യും ഈ ബി ആർ മൈനസ് പ്രിവെൻറ്റ് ചെയ്യും ഒരു ഹാലൈഡ് അയോണ് പ്രിവെൻറ്റ് ചെയ്യും സോ ഈ ബാക്ക് സൈഡ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇൻവേർഷൻ പ്രോഡക്റ്റാണ് ദെൻ അയോൺ പെയർ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ പിന്നെ രണ്ട് സൈഡ് അറ്റാക്കും എന്താണ് പോസിബിളാണ് രണ്ട് സൈഡിലെയും ന്യൂക്ലിയോഫൈലിനെയും കാർബോ കാറ്റയോണിലേക്ക് എത്താൻ പറ്റും അങ്ങനെ രണ്ടും പോസിബിളാണ് സോ നമുക്ക് എന്ത് കിട്ടും റിട്ടൻഷൻ പ്രോഡക്റ്റും ഇൻവേർഷൻ പ്രോഡക്റ്റും കിട്ടും പക്ഷേ കൂടുതലായിട്ടുണ്ടാവുക ഈ രണ്ട് പോസിബിലിറ്റി കൂടെ നോക്കുമ്പം ഇൻവേർഷൻ പ്രോഡക്റ്റാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്